തൃശൂർ വെങ്ങണശ്ശേരിയിൽ അപകടത്തിൽപ്പെട്ട കാറിലെ യാത്രക്കാരെ നാടകീയമായി പിടികൂടി. കഞ്ചാവ് സംഘങ്ങളായിരുന്നു കാറിൽ ഉണ്ടായിരുന്നത്. മൂന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. നിഖിൽ ഡേവിസ് വിശദാംശങ്ങൾ നൽകും. നിഖിൽ, രാവിലെ അപകടമുണ്ടായതിനു ശേഷം ഇവർ ഇറങ്ങി രക്ഷപ്പെടുകയായിരുന്നല്ലോ ഉണ്ടായത്. ഇവരെ പിന്നീട് എങ്ങനെയാണ് ഇപ്പോൾ പോലീസ് വലയിലാക്കിയത്? അനൂപ്, ഇന്ന് തൃശൂർ വെങ്ങണശ്ശേരിയിൽ രാവിലെ 7 മണിക്കാണ് കാർ അപകടമുണ്ടായത്. ലോറിയിൽ തട്ടി കാറിലുണ്ടായിരുന്ന 4 പേർ ഈ വണ്ടിയിലാണ് രക്ഷപ്പെട്ടത്. എക്കോസ്പോർട്ട് വണ്ടിയിലായിരുന്നു രക്ഷപ്പെട്ടത്. പോലീസിന് ഈ എക്കോസ്പോർട്ട് വണ്ടിയെക്കുറിച്ച് ചെറിയൊരു സൂചന കിട്ടിയിരുന്നു. 5 സംഘങ്ങളായി തിരിഞ്ഞ് തൃശ്ശൂരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, ചേർപ്പ് പോലീസ് സ്റ്റേഷൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോലീസ് പരിശോധന നടത്തി വരികയായിരുന്നു. ഈ സമയത്താണ് എക്കോസ്പോർട്ട് കാട്ടൂർ പോലീസ് സ്റ്റേഷനിലെ ഈ പോലീസ് വാഹനം റോഡിന് കുറുകിയിട്ടുകൊണ്ട് ഈ വാഹനത്തെ പിടിച്ചത്. ഈ വാഹനം, അതായത് കഞ്ചാവ് സംഘം വന്ന വാഹനം പോലീസ് ജീപ്പിനെ ഇടിച്ചാണ് നിന്നിട്ടുള്ളത്. ഈ കഞ്ചാവ് കടത്തിയ കാരുടെ അവരുടെ പക്കൽ ആയുധങ്ങളുണ്ടായിരുന്നു. അവരുടെ കൈവശം നിരവധി കഞ്ചാവും ഉൾപ്പെടെ എല്ലാ സാമഗ്രികളും ഉണ്ടായിരുന്നു. ഈ ഒരു സംഭവം ഉണ്ടായ ശേഷം ഇവർ പോലീസിനെ പ്രതിരോധിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ 5 പേരെയും ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുകയാണ്. കോട്ടയത്ത് നിന്നുള്ള സംഘമാണ് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം. കൊല്ലം സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള കാറായിരുന്നു വെങ്ങണശ്ശേരിയിൽ അപകടത്തിൽപ്പെട്ടത്. ആ അപകടത്തിൽപ്പെട്ട ഉടനെ വണ്ടി മുന്നോട്ടെടുക്കാൻ കഴിയാത്ത രീതിയിൽ ഈ വാഹനം റോഡ് സൈഡിൽ ഒതുക്കി തൊട്ട് പിന്നാലെ വന്ന ഈ എക്കോസ്പോർട്ട് വണ്ടിയിൽ കയറിയാണ് കഞ്ചാവ് സംഘം രക്ഷപ്പെട്ടത്. ഈ രാവിലെ അപകടത്തിൽപ്പെട്ട കാറിനകത്ത് ഒരു വടിവാൾ കണ്ടെത്തിയിരുന്നു. ആ വടിവാൾ കിട്ടിയപ്പോഴാണ് ഈ കാറിൽ വന്ന യാത്രക്കാരെ കുറിച്ച് കുറെ കൂടി ദുരൂഹത വന്നത്. അങ്ങനെ ആ ദുരൂഹത വന്നപ്പോഴാണ് പോലീസ് കുറെ കൂടി ഗൗരവമായി അന്വേഷിച്ചു. കാറിൽ രക്ഷപ്പെട്ട ഇവരാരൊക്കെ എന്നുള്ളതായിരുന്നു കൂടുതൽ അന്വേഷിച്ചത്. പക്ഷേ പോലീസിന് വളരെ നിർണായകമായ ഒരു വിവരം കിട്ടിയത് ഈ കാറിൽ ഉണ്ടായിരുന്നവർ കഞ്ചാവ് കടത്ത് സംഘമാണെന്ന് ആയിരുന്നു പോലീസിന് ലഭിച്ചിരുന്ന രഹസ്യ വിവരം. ഇവർ ഈ തൃച്ചേർപ്പ് പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ തന്നെ പലയിടങ്ങളിലായി കറങ്ങി നടക്കുന്നുണ്ടോ? ഈ ഒരു എക്കോസ്പോർട്ട് കാറ് പലയിടങ്ങളിലും കണ്ടു എന്നുള്ളത് പോലീസിന് വിവരം കിട്ടുകയും ഇരിങ്ങാലക്കുട DYSP ബാബു കെ തോമസിന്റെ നേതൃത്വത്തിൽ 5 സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് പോലീസ് അന്വേഷണം നടത്തുകയായിരുന്നു. ഇതിനിടയിലാണ് ചെവൂരിൽ വെച്ച് ഈ എക്കോസ്പോർട്ട് വാഹനം, അതായത് ഇവിടെ റോഡ് പണി നടക്കുന്നുണ്ട്. ഈ റോഡ് പണിയിൽ വൺ വേ ആയിട്ടാണ് ഒരു സൈഡിലേക്ക് വാഹനങ്ങൾ കടന്നു വരുന്നത്. ഈ ഭാഗത്ത് കുറച്ച് താഴ്ചയാണ്. ഈ വാഹനം അവിടെ നിന്ന് വരുന്ന സമയത്ത് പോലീസ് വളരെ നാടകീയമായി പോലീസിന്റെ വണ്ടി കുറുകിയിട്ടുകൊണ്ട് കഞ്ചാവ് കടത്ത് സംഘത്തെ പിടികൂടുകയായിരുന്നു. ഇതിലുണ്ടായിരുന്ന 3 പേരെ കൈയോടെ പിടികൂടിയിരുന്നു. മറ്റ് 2 പേർ ചേർപ്പ് തിരുവുള്ളക്കാവ് ക്ഷേത്രത്തിനടുത്ത് വെച്ച് അവിടേക്ക് നടന്നു ഓടിപ്പോയിരുന്നു. അവിടെ വെച്ചും 2 പേരെ പിടികൂടിയപ്പോൾ 5 പേരെയും, ഈ കാറിലുണ്ടായിരുന്ന 5 പേരെയും പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഇവരുടെ കൈവശം ആയുധങ്ങളുണ്ട്, കഞ്ചാവുണ്ട്. രാവിലെ കാറിൽ കണ്ടെത്തിയ ആയുധങ്ങൾക്ക് പുറമെ ഈ വണ്ടിയിലും ആയുധങ്ങളുണ്ടായിരുന്നു. രാവിലെ വെങ്ങണശ്ശേരിയിലാണ് അപകടം നടന്നതെങ്കിൽ ഏകദേശം 4 കിലോമീറ്റർ അകലെ ചെവൂരിലാണ് ഇപ്പോൾ എക്കോസ്പോർട്ടിൽ വന്ന ഈ കഞ്ചാവ് സംഘത്തെ പോലീസ് നാടകീയമായി പിടികൂടിയിട്ടുള്ളത്. പോലീസ് ഉദ്യോഗസ്ഥർക്കും ഈ ഒരു അപകടത്തിൽ നിസാര പരിക്കേറ്റിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കഞ്ചാവ് കടത്ത് സംഘത്തിൽപ്പെട്ട പ്രതികൾക്കും പരിക്കേറ്റിട്ടുണ്ട്. ഈ അപകടത്തിൻ്റെ ഒരു തീവ്രത മനസ്സിലാകണമെങ്കിൽ എയർ ബാഗ് ഉൾപ്പെടെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇടിയുടെ ആഘാതത്തിൽ പോലീസ് വണ്ടിയും തകരാറിലായിട്ടുണ്ട്. ഒപ്പം ഈ കാറിൻ്റെ മുൻവശം ഒരു ഭാഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അപകടത്തിൻ്റെ തീവ്രത എത്രത്തോളം ഈ ഒരു ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാകും. ഈ 5 പേരെയും ഇപ്പോൾ ചേർപ്പ് പോലീസ് സ്റ്റേഷനിൽ, അതിൽ 2 പേരെ പരിക്കുകളുള്ളതുകൊണ്ട് അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥർ ഈ ഒരു അപകടത്തിൽ നിന്ന്, അതായത് കൂടുതൽ ഗൗരവമായ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത് തലനാരിഴക്കാണ്. കാരണം നല്ല വേഗതയിലായിരുന്നു ഇവർ വന്നിരുന്നത്. ഈ കഞ്ചാവ് സംഘം, അവർ കഞ്ചാവിൻ്റെ ലഹരിയിലായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ അപകടം നടന്ന ഉടനെ പോലീസ് ഉദ്യോഗസ്ഥർ അവരെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ ബലം പ്രയോഗിച്ച് പോലീസ് ഉദ്യോഗസ്ഥരെ പ്രതിരോധിക്കാനും അവർ ശ്രമിച്ചു. ഈ വാഹനത്തിൽ നിന്ന് അവർ ഇറങ്ങി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ പോലീസ് വളരെ ബലം പ്രയോഗിച്ച് തന്നെ ഇവരെ കീഴ്പ്പെടുത്തുകയായിരുന്നു. ഇവർ എവിടേക്കാണ്, എന്തുദ്ദേശത്തിനാണ്? ഇതിനിടയിൽ നാട്ടുകാർ പലരും പറയുന്നുണ്ടായിരുന്നു സ്വർണ്ണാഭരണങ്ങൾ ഇവരുടെ കയ്യിലുണ്ടായിരുന്നു, അത് ഇവിടെ പല സ്ഥലങ്ങളിലായി കുഴിച്ചിടാൻ നോക്കിയെന്നും നാട്ടുകാർ പറയുന്നത് കേട്ടു. അങ്ങനെ വളരെ നാടകീയമായൊരു രംഗങ്ങളാണ് തൃശൂർ ചെവൂരിൽ അല്പം മുമ്പ് ഉണ്ടായത്. ഈ രാവിലെ കാറിൽ രക്ഷപ്പെട്ട 4 പേർ ആര് എന്നുള്ള ചോദ്യമായിരുന്നു ചേർപ്പ് പോലീസിന് മുമ്പിൽ ഉണ്ടായിരുന്നത്. ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ആ 4 പേരും കഞ്ചാവ് കടത്ത് ഇപ്പോൾ രാവിലെ ഇവർ രക്ഷപ്പെടാൻ, ഇവർ മറ്റൊരു കാറിൽ രക്ഷപ്പെട്ടു എന്നൊക്കെയായിരുന്നു വാർത്തകൾ. അങ്ങനെ ഇവരെ രക്ഷപ്പെടാൻ സഹായിച്ച മറ്റാരെങ്കിലും ഉണ്ടോ, അതോ ഇപ്പോൾ ഈ ഇടിച്ച് കിടക്കുന്ന ആ വാഹനത്തിൽ ഉള്ളവർ മാത്രമാണോ ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്, അതോ മറ്റ് ആരെങ്കിലും ഇവരെ സഹായിച്ചിട്ടുണ്ടോ? അങ്ങനെ സഹായിച്ചവരെ കുറിച്ച് പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ടോ? അവരിലേക്ക് പോലീസ് എത്തുന്നുണ്ടോ? നിഖിൽ,
അനൂപ്, ഇന്ന് തൃശൂരിലുണ്ടായ ഈ സംഭവത്തിന്റെ തുടക്കം എങ്ങനെയാണ്? രാവിലെ 7 മണിയോടെ തൃശൂർ വെങ്ങിണിശ്ശേരിയിൽ ഒരു കാർ ലോറിക്ക് പുറകിലിടിച്ച് അപകടമുണ്ടാകുന്നു. ഈ അപകടമുണ്ടായ ശേഷം ആ കാർ മുന്നോട്ടെടുക്കാൻ കഴിയാത്ത രീതിയിൽ തകരാർ സംഭവിക്കുന്നു. കാർ തൊട്ട് വഴിയരികിൽ മാറ്റിയിട്ട് തൊട്ട് പിന്നാലെ വന്ന ഈ എക്കോസ്പോർട്ട് വണ്ടിയിൽ പ്രതികൾ, ഈ 4 പേരും, യാത്രക്കാരായ 4 പേരും കയറിപ്പോകുന്നു. തൊട്ട് പിന്നാലെ പോലീസിന് കിട്ടിയ ഒരു ഇൻഫർമേഷൻ അനുസരിച്ച് കാറിനകത്ത്, അതായത് രാവിലെ വെങ്ങിണിശ്ശേരിയിൽ കണ്ട കാറിന്റെ ഡിക്കിയിൽ ഒരു വാൾ ഉണ്ടെന്നുള്ളൊരു ഇൻഫർമേഷൻ കിട്ടുകയും പോലീസ് ആ പരിശോധിച്ചപ്പോൾ വാൾ ഉണ്ടെന്ന് കണ്ടെത്തി. അവിടെ വിരലാടയിലെ വിദഗ്ധർ ഉൾപ്പെടെ പരിശോധിച്ചു. അങ്ങനെ ആ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പോലീസിന് വളരെ നിർണായകമായ വിവരം കിട്ടുന്നത്. ഇത് ഒരു കഞ്ചാവ് കടത്ത് സംഘമാണ്, തൃശൂർ ജില്ലയിൽ തന്നെ ഉണ്ട് എന്നുള്ള വിവരം. അങ്ങനെ ഇരിങ്ങാലക്കുട DYSP ബാബു കെ തോമസിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം 5 സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് ചേർപ്പ് പോലീസ് സ്റ്റേഷന്റെ വിവിധ പ്രദേശങ്ങളിൽ പരിശോധന തുടരുന്നതിനിടെയാണ് ചെവൂരിൽ വെച്ച് ഈ എക്കോസ്പോർട്ട് കാറ് പോലീസ് കാണുന്നത്. കാട്ടൂർ പോലീസ് പിന്നാലെ ഈ കാറിന് പിന്നാലെ പായുകയും ഓവർടേക്ക് ചെയ്ത ശേഷം ഈ വാഹനം റോഡിന് കുറുകെ നിർത്തി. പക്ഷേ കാറിലുണ്ടായിരുന്നവർ പോലീസ് ജീപ്പാണെന്നുള്ള ഒരു പരിഗണന പോലും നൽകാതെ പോലീസിനെ ജീപ്പിലേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു. വളരെ നാടകീയമായ രംഗങ്ങളാണ് തൃശൂർ ചെവൂരിൽ ഉണ്ടായത്. ഈ ഇടിയുടെ തീവ്രത മനസ്സിലാവണമെങ്കിൽ ഈ ദൃശ്യങ്ങൾ കണ്ടാൽ മതി. അത്ര ഈ 2 വാഹനങ്ങൾക്കും, പോലീസ് ജീപ്പിനും കഞ്ചാവ് കടത്ത് സംഘം വന്ന വാഹനത്തിൻ്റെയും അപകടത്തിൻ്റെ തീവ്രത മനസ്സിലാക്കണ ഈ 2 വാഹനങ്ങളുടെയും ഈ ഒരു ദൃശ്യങ്ങൾ കണ്ടാൽ മതി. അപ്പോൾ ഈ വാഹനം അപകടത്തിൽപ്പെട്ട ഉടനെ ഇതിലുണ്ടായിരുന്ന ആളുകൾ ഇറങ്ങി ഓടുകയും ഈ ഇറങ്ങി ഓടിയ സമയത്ത് ഈ പോലീസ് ജീപ്പിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ ഇവരെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു. വിവരമറിഞ്ഞ് മറ്റൊരു പോലീസ് സംഘം പിന്നാലെ വരികയും ചെയ്തു. അങ്ങനെ 3 പേരെ ഇവിടെ കൈയോടെ പിടികൂടി, 2 പേർ ഇവിടെ നിന്ന് പോലീസിനെ കബളിപ്പിച്ച് ഏകദേശം 2 കിലോമീറ്റർ അകലെ വെച്ച് പോലീസ് അവരെ പിടികൂടി. അങ്ങനെ 5 പേരെയും പിടികൂടി. 2 പേരുടെ പരിക്ക് സാരമുള്ളതിനാൽ അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഈ 5 പേരിൽ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇവരുടെ പക്കലുള്ള കഞ്ചാവ് എവിടെ നിന്ന് വന്നു, ഇവരുടെ പക്കലുള്ള ആയുധങ്ങൾ, ഇവരെവിടെ നിന്ന് യാത്ര പുറപ്പെട്ടു, എവിടേക്കാണ് പോകുന്നത് തുടങ്ങിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇനിയുള്ള മണിക്കൂറുകളിൽ ലഭിക്കാനുള്ളത്. ശരി നിഖിൽ, വ്യക്തമാണ്. എന്തായാലും തൃശൂർ വെങ്ങിണിശ്ശേരിയിൽ അപകടത്തിൽപ്പെട്ട കാറിലെ യാത്രക്കാരെയാണ് നാടകീയമായി പോലീസ് പിടികൂടിയത്.